നമസ്കാരം, ആസാദ് മീഡിയയിലേക്ക് സ്വാഗതം. റെയിൽവേയിൽ 3,02,113 ഒഴിവുകളുള്ളതായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. രാജ്യസഭയിൽ എളമരം കരീം നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയായാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഴിവുകളുടെ യഥാർത്ഥ എണ്ണം റിപ്പോർട്ട് ചെയ്തത്. ഒഴിവുകളിൽ നികത്തിയില്ലെങ്കിൽ റെയിൽവേ സർവീസ് തന്നെ താളം തെറ്റുമെന്ന് പറഞ്ഞ് റെയിൽവേ ജീവനക്കാരുടെ സംഘടനകൾ പ്രക്ഷോഭത്തിലായപ്പോഴും ഒഴിവുകളുടെ എണ്ണം പുറത്തുവിടാൻ റെയിൽവേ മന്ത്രാലയം തയ്യാറായിരുന്നില്ല. ഗസറ്റഡ് കാറ്റഗറിയിൽ 2,363 നോൺ ഗസറ്റഡ് കാറ്റഗറിയിൽ 299,750 ഒഴിവുകളാണുള്ളത്. ഗ്രൂപ്പ് സിയിൽ 36,944 ഗ്രൂപ്പ് ഡിയിൽ 1,03,769 ഒഴിവുകളും നികത്താൻ എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നൽകിയതായും മന്ത്രി പറഞ്ഞു. 1,121 സബ് ഇൻസ്പെക്ടർമാരുടെയും 8,543 കോൺസ്റ്റബിൾമാരുടെയും ഒഴിവുകൾ എം പാനൽ ചെയ്തതായും മന്ത്രി വ്യക്തമാക്കി. 16 റെയിൽവേ സോണുകളിലായി 13,00,000 ജീവനക്കാരുണ്ടായിരുന്നു. നിലവിലെ ട്രെയിനുകളുടെ എണ്ണം നോക്കുമ്പോൾ 1,600,000 ജീവനക്കാർ ഉണ്ടായാൽ മാത്രമേ സർവീസ് യഥാവിധി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കോവിഡ് കാരണം റെയിൽവേ സർവീസ് നിർത്തിയതുകൊണ്ടാണ് ഗുരുതര സ്ഥിതി വിശേഷം ഒഴിവാക്കിയത്. ഗ്രൂപ്പ് ഡിയിൽ റെയിൽവേ ട്രാക്ക് പരിശോധനയ്ക്കും ഗേറ്റ് ലോഡ്ജിങ്ങിനും തുടർച്ചയായി 42 മണിക്കൂറിലേറെ ജോലി ചെയ്ത് പല ജീവനക്കാരും ബോധം കെട്ടി വീണതായി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല സുരക്ഷാ വിഭാഗത്തിൽ ഒഴിവുകൾ നികത്താത്തത് കാരണം ട്രാക്ക് മെയിൻ്റനൻസ് ഉൾപ്പെടെ പല ഘട്ടത്തിലും നിർത്തിവെക്കേണ്ടി വരുന്നു. ശുചീകരണം, വെള്ളം നിറയ്ക്കൽ, ട്രാക്ക് നിർമ്മാണം തുടങ്ങിയ മേഖലകൾ സ്വകാര്യവൽക്കരിച്ച് തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനും റെയിൽവേ ശ്രമിച്ചിരുന്നു. ഇതോടെ ഗ്രൂപ്പ് ഡി സെക്ഷനിൽ ഗുരുതരമായ പ്രശ്നമായി. ട്രെയിൻ സർവീസ് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 105 ജോടി ട്രെയിനുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിക്കഴിഞ്ഞു. നേരത്തെ സർവീസ് ആരംഭിച്ചെങ്കിലും കോവിഡ് കാരണം എല്ലാ ട്രെയിനും സർവീസ് ആരംഭിച്ചിട്ടില്ല. റെയിൽവേ സ്വകാര്യവൽക്കരണത്തിനെതിരെ ജീവനക്കാരും കുടുംബാംഗങ്ങളും സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ.